നമസ്തേ, ഞാൻ മായ ജയമോഹൻ. ഈ വീഡിയോയിലെ 2024 ജനുവരി മാസം 12 രാശിക്കാരായ നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന പൊതുവായ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ജനുവരി മാസത്തിൽ ഉണ്ടാകുന്ന ഗ്രഹമാറ്റങ്ങൾ എന്ന് പറയുന്നത്, ബുധൻ വക്രത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ബുധൻ 8-ാം തീയതി ധനുരാശിയിലേക്ക് നേർരേഖയിൽ കയറുകയാണ്. അതുപോലെ തന്നെ ബുധന് ശുക്രൻ 18-ാം തീയതി രാത്രി വൃശ്ചികം രാശിയിൽ നിന്നും ധനുരാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. സൂര്യൻ 14-ാം തീയതി മകരം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. ചൊവ്വ ധനുരാശിയിൽ തന്നെ നിൽക്കുകയാണ്. ഫെബ്രുവരി മാസം 5-ാം തീയതി വരെ അവിടെ തന്നെ ഉണ്ടായിരിക്കും. ശനി കുംഭത്തിലും രാഹു കേതുക്കള് മീനത്തിലും കന്നിയിലുമായിട്ടും വ്യാഴം മേടം രാശിയിൽ, ഇതാണ് ഗ്രഹസ്ഥിതി എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ഫലങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, പൊതുവായ ഫലങ്ങൾ പറയുകയാണെങ്കിൽ, അശ്വതിഭരണി കാർത്തിക ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ജനുവരി മാസം എന്ന് പറയുന്നത് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള മാസമായിരിക്കും. ഇവിടെ ശുക്രൻ, ഇപ്പോൾ 8-ാം ഭാവത്തിലിരിക്കുന്ന ശുക്രൻ 9-ാം ഭാവത്തിലേക്ക് കയറുകയാണ്. അപ്പോൾ ശുക്രനെ കൊണ്ട് ആരോഗ്യപരമായിട്ട്, അതായത് മൂത്രാശയ സംബന്ധമായിട്ടോ കിഡ്നിയുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും രോഗമൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ കിഡ്നി ഓൾറെഡി അസുഖമുള്ള ആൾക്കാർക്ക് അത് മോർച്ചിച്ചിരുന്നുവെങ്കിൽ അതിലൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടുന്ന ഒരു സമയമായിരിക്കും ജനുവരി മാസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദീർഘയാത്രകൾ ആഗ്രഹിച്ചിരിക്കുകയാണെങ്കിൽ അത് സാധ്യമായി കിട്ടുന്ന മാസമാണ്. 11-ാം ഭാവത്തിലെ ശനി കുറച്ച് ഗുണങ്ങളെയൊക്കെ കൊടുക്കുന്ന ഒരു സമയമായിരിക്കും. പക്ഷേ ഭാഗ്യത്തിന് ചെറിയ ഒരു തടസ്സം ഉണ്ടാകുന്ന മാസമാണ് ജനുവരി മാസം. 9-ാം ഭാവത്തിലിരിക്കുന്ന ചൊവ്വ ഭാഗ്യത്തിന് അത്ര ഗുണകരമായ ഒരവസ്ഥയല്ല ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമോ, അല്ലെങ്കിൽ പബ്ലിക് ഇൻട്രാക്ഷനോടുകൂടി ജോലി ചെയ്യുന്ന ആൾക്കാർ, ബിസിനസ്സുകാർ, ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, ടീച്ചർ, അഡ്വക്കേറ്റ്, ഡോക്ടർ, ഇങ്ങനെയൊക്കെയുള്ള ഒരു സംസാരിക്കേണ്ട ആവശ്യം, അല്ലെങ്കിൽ പബ്ലിക് ഇൻട്രാക്ഷനുള്ള ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് 8-ാം തീയതിക്ക് ശേഷം ഗുണഫലങ്ങളെ കിട്ടും. 8 വരെയുള്ള സമയം കുറച്ച് പ്രയാസമായിരിക്കും. 8-ാം തീയതിക്ക് ശേഷം കർമ്മരംഗത്ത് പുഷ്ടി ഉണ്ടാകുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ പിതാവിൻ്റെ ആരോഗ്യവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഈ 14-ാം തീയതിക്ക് ശേഷം ജനുവരി പകുതിയാകുമ്പോഴേക്ക് അതിലൊക്കെ ഒരു മാറ്റമുണ്ടായിട്ട് അച്ഛൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് കുറച്ച് നല്ല ഫലങ്ങൾ കിട്ടും. അതായത് അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് വൈസ് എന്തെങ്കിലും വിഷയം, പ്രത്യേകിച്ച് ഹൃദയ സംബന്ധമായ രോഗങ്ങളോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഒരു മാറ്റം ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും. മേഡം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് അതായത് ഗ്രാഫ് ഇങ്ങനെ ഒരു സിഗ്സാഗ് ആയിട്ടിരിക്കുന്ന സമയമാണ്, ഉയർന്നും താഴ്ന്നും. 100% നല്ല ഫലങ്ങൾ കിട്ടുന്ന ഒരു മാസം അല്ല 2024 ജനുവരി എന്നാണ് പറയാനുള്ളത്. അടുത്തത് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി അവിട്ടം സോറി മകയിരം ആദ്യ പകുതിയിൽപ്പെട്ട ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വ്യാഴത്തിൻ്റെ സ്ഥിതി, 12-ാം ഭാവത്തിലിരിക്കുന്ന വ്യാഴമാണ്, ചിലവുകൾ വർദ്ധിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ നമ്മൾ ധാരാളം ധനം നമ്മുടെ കയ്യിൽ വന്നു ചേരും, പക്ഷേ ഈ രൂപകൾക്ക് നല്ല ചിലവുമുണ്ടായിരിക്കും. അവിചാരിതമായിട്ട് ചിലവുകൾ വന്ന് കയറുന്ന ഒരു സമയമാണ്. പിന്നെ അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ട് യാത്രകൾ ചെയ്യുന്ന ആൾക്കാർ വളരെ സൂക്ഷിക്കണം. മുറിവ്, ചതവ്, വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വാഹനങ്ങൾ ഓടിക്കുന്നവർ, അല്ലെങ്കിൽ വാഹനങ്ങളുമായിട്ടോ മൂർച്ചയുള്ള സാധനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇലക്ട്രിക്കൽ കമ്പ്യൂട്ടർ ഇങ്ങനെയൊക്കെ ഉള്ള ജോലി ചെയ്യുന്ന ആൾക്കാർ ഒന്ന് കെയർഫുൾ ആയിരിക്കേണ്ട ഒരു സമയമാണ്. അതായത് മുറിവ്, ചതവ്, അല്ലെങ്കിൽ കറണ്ടുമായിട്ട് ബന്ധപ്പെട്ട് പൊള്ളലുകൾ, ഷോക്ക്, ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ആരോഗ്യപരമായിട്ട് അസിഡിറ്റി പോലത്തെ വിഷയങ്ങൾ, കണ്ണിനോ ചെവിക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ മാസപകുതിയോടുകൂടി അത് മാറിക്കിട്ടും. മാസപകുതിക്ക് ശേഷം പിതാവിൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. കുഞ്ഞുങ്ങളെ കൊണ്ട് എന്തെങ്കിലും ഗുണക്കുറവുകൾ ഉണ്ടാകാനുള്ള സാധ്യത, അതായത് അവരെ കൊണ്ട് എന്തെങ്കിലും വിജയമൊക്കെ, കുഞ്ഞുങ്ങളുടെ എന്തെങ്കിലും വിജയമൊക്കെ എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ അതിലൊക്കെ ചെറിയൊരു സങ്കടമൊക്കെ വരേണ്ട സാധ്യതയുള്ള ഒരു കാലഘട്ട മാസമായിരിക്കും. അതുപോലെ കുടുംബപരമായിട്ട് ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ നല്ല ഒരു ഐക്യത്തോടു കൂടിയൊക്കെ പോകുന്ന ഒരു സമയമാണിത്. പക്ഷേ ജനുവരി 18-ാം തീയതിക്ക് ശേഷം മൂത്രാശയ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായിട്ടോ എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ആരോഗ്യപരമായിട്ട് ഒരു ശ്രദ്ധ ആവശ്യമുള്ള ഒരു സമയമാണ്.
അതായത് ആ ഒരു രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മൂർച്ഛിച്ച് വരാനൊക്കെ ഉള്ള സാധ്യത ഈ ഒരു കാലഘട്ടത്തിൽ ഉള്ളതാണ്. അപ്പൊ ആ ഒരു വിഷയത്തിൽ, ആരോഗ്യ വിഷയത്തിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. കർമ്മരംഗത്ത് നല്ല പുഷ്ടി ഉണ്ടാകുന്ന ഒരു സമയമാണ്. അപ്പൊ കർമ്മരംഗത്ത് കുറച്ച് എന്തെങ്കിലും ഉയർച്ചകൾ, ഉന്നതികൾ ഒക്കെ ഉണ്ടാകുന്നതിനൊക്കെ ഉള്ള സാധ്യത ഈ ഒരു കാലഘട്ടത്തിലുണ്ട്. അടുത്തത് മകയിരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കർമ്മരംഗത്ത് ചെയ്യുന്ന ജോലിക്ക് തക്കതായ പ്രതിഫലം ലഭിക്കുക പ്രയാസമായിരിക്കും. അതായത് നമ്മൾ എടുക്കുന്ന എഫേർട്ടിനുള്ള ഔട്ട്പുട്ട് കിട്ടാതെ വരികയോ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കർമ്മരംഗത്തിന് എന്തെങ്കിലുമൊക്കെ ഗുണക്കുറവ്, നമുക്കൊരു നമ്മൾ സ്ട്രെസ്ഡ് ആയിരിക്കുക, അല്ലെങ്കിൽ വർക്ക് ലോഡ് കൂടി വരിക, അതിനൊക്കെ ഉള്ള സാധ്യതയുള്ള ഒരു സമയമാണ്. അതുപോലെ തന്നെ ജീവിത പങ്കാളിയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വല്ലവൻ്റെയും കാര്യം പറഞ്ഞെങ്കിലും തർക്കം, അഭിപ്രായ വ്യത്യാസം ഇവയെല്ലാം ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട്. കഫം അല്ലെങ്കിൽ കരൾ സംബന്ധമായ രോഗമുള്ള ആൾക്കാർ, തൊണ്ട സംബന്ധമായിട്ട് രോഗമുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു മാസമായിരിക്കും. അതുപോലെ തന്നെ വരവ് സമം ചിലവ് എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ജനുവരി മാസം 18-ാം തീയതിക്ക് ശേഷം അതിനൊരു മാറ്റമുണ്ടാകും. കല്യാണം നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അത് സാധ്യമായി കിട്ടുന്ന ഒരു സമയമായിരിക്കും. എന്തെങ്കിലും ഒരു പ്രപ്പോസൽ വന്ന് നമുക്കത് സെറ്റായി വരാനൊക്കെ ഉള്ള സാധ്യതയുള്ള ഒരു സമയമാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എന്തെങ്കിലും കാരണത്താൽ പിണങ്ങിയിരിക്കുന്നവരാണെങ്കിൽ അവർ വീണ്ടും കൂടിച്ചേരുന്നതിനൊക്കെ ഉള്ള സാധ്യത പകുതിക്ക് ശേഷം ഉണ്ടാകുന്നതാണ്. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഗുണകരമായിട്ടുള്ള ഒരു മാസമായിരിക്കും ജനുവരി മാസം എന്ന് പറയുന്നത്. പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങൾ അടങ്ങിയ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമാണ്. അപ്പോൾ നമുക്ക് ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനകത്തൊക്കെ ഒരു മാറ്റമുണ്ടാകും. അതുപോലെ തന്നെ കർമ്മരംഗത്ത് ചെറിയൊരു, ഇപ്പോൾ അഷ്ടമശിനിയുടെ സമയമാണ്, എങ്കിലും കർമ്മരംഗത്ത് ചെറിയൊരു പുഷ്ടിയൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. പക്ഷെ കാര്യങ്ങൾ ഒന്ന്, അതായത് എടുത്തുചാട്ടം കുറച്ച് കൂടി വരുന്ന ഒരു സമയമാണ്. അപ്പോൾ അതൊന്ന് രണ്ടുവട്ടം ചിന്തിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു സമയമാണ്. വിവാഹം നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ മാസം ഒരു കല്യാണം തടപ്പെട്ട് വരാനുള്ള സാധ്യത വളരെ കുറഞ്ഞ ഒരു കാലഘട്ടമാണ്. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഐക്യമത്യ സൂക്തമൊക്കെ ചെയ്തു പോകേണ്ട ഒരു മാസമാണ്. അത്ര ഒരു ആ ഒരു ദാമ്പത്യ ജീവിതത്തിന് ഒരു പ്രത്യേകിച്ച് പകുതിക്ക് ശേഷം ഒരു ഗുണക്കുറവ് ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രാഹുകേതുക്കൾ അഷ്ടമത്തിലും, അതുപോലെ രാഹു 8-ാം ഭാവത്തിലും, അതുപോലെ തന്നെ കേതുവിൻ്റെ സ്ഥാനവും വെച്ച് ചിന്തിക്കുകയാണെങ്കിൽ അത്ര ഒരു ഗുണം ഉണ്ടാകില്ല. കേതു 2-ൽ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വിചാരിക്കാത്ത രീതിയിൽ പണച്ചിലവൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. ശരീരത്തിൽ ചെറിയ കുരുക്കളോ ഡ്രൈ സ്കിന്നോ ഡാൻഡ്രഫോ ചെയ്യാത്ത കൂട്ടത്തിന് പേരുദോഷം കേൾക്കുക, ആ ഒക്കെ വിഷയങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. പക്ഷെ കർമ്മരംഗത്ത് ചെറിയൊരു മാറ്റം ഉണ്ടാകും. കർമ്മരംഗത്ത് എന്തെങ്കിലും ഒരു വിജയം, നമുക്ക് ഒരു ജോലി ആഗ്രഹിച്ചിരിക്കുകയാണെങ്കിൽ അത് സാധിച്ചു കിട്ടുന്ന ഒരു സമയം. അപ്പോൾ പിന്നെ ഉപാസനാ സ്ഥാനത്ത് പ്രത്യേകിച്ച് ദേവിയുടെ അനുഗ്രഹം ഉള്ള ഒരു സമയമാണ്. കുടുംബപരമായിട്ട് കുറച്ച് സന്തോഷങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ്. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കണ്ടകശനി 7-ാം ഭാവത്തിൽ നടക്കുകയാണ്. കുറച്ച് പ്രയാസമുള്ള സമയമാണെങ്കിലും ഈ ഒരു മാസം എന്ന് പറയുന്നത് കുറച്ച് ഗുണാനുഭവങ്ങളൊക്കെ കിട്ടുന്ന ഒരു മാസമായിരിക്കും ചിങ്ങം രാശിക്കാർക്ക്. എന്തെങ്കിലും ഒക്കെ കർമ്മരംഗത്ത് പുഷ്ടി ഉണ്ടാവുക, ദമ്പതിമാർ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം, തർക്കം ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറി ഒരു സന്തോഷാവസ്ഥ ഉണ്ടാകുന്ന, പ്രണയിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയം, അതൊക്കെയാണ് ഒരു പ്രത്യേകിച്ച് ശുക്രന്റെ രാശിമാറ്റം ശുക്രൻ ചൊവ്വയുമായിട്ട് ചേർന്നു പോകുന്ന ഒരു സമയമാണ്. വളരെ പ്രണയബന്ധങ്ങൾ, അതുപോലെ തന്നെ പേരുദോഷം കേൾക്കാനുള്ള സാധ്യതകൾ, ഇതൊക്കെ ഉള്ളൊരു കാലഘട്ടമായിരിക്കും. അടുത്തത് കന്നിരാശിക്കാരാണ്. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതിയിൽപ്പെട്ട കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മാസം, അതായത് ഈ മാസം പകുതിക്ക് ശേഷം കുറച്ച് ഗുണാനുഭവങ്ങളൊക്കെ കിട്ടുന്ന സമയമാണ്. സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നേട്ടങ്ങൾ കാംക്ഷിച്ചിരിക്കുകയാണെങ്കിൽ അത് സാധ്യമായി കിട്ടുന്ന ഒരു സമയമാണ്. നമുക്ക് കുറച്ച് അച്ചീവ്മെന്റ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമായിരിക്കും. അതുപോലെ തന്നെ കുടുംബപരമായിട്ട് കുടുംബത്തിനകത്ത് വീടിനുള്ളിലെ തർക്കം, അഭിപ്രായ വ്യത്യാസം ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാതാവിൻ്റെ ആരോഗ്യവുമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. അമ്മയ്ക്ക് മുറിവ്, സർജറി പോലുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള ഒരു സമയം. വരവിനേക്കാൾ കൂടുതൽ ചിലവ് വരുന്ന ഒരു മാസം. അതുപോലെ തന്നെ വിചാരിക്കാത്ത രീതിയിൽ പണച്ചിലവ് ഉണ്ടാകുന്ന ഒരു സമയമാണ്. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ബുധൻ്റെ സ്ഥാനം, ബുധൻ ഇപ്പോൾ 5-ാം ഭാവത്തിലേക്ക് മാറുകയാണ്. ഈശ്വരീയ കാര്യങ്ങളിൽ താല്പര്യമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം. ഇപ്പോൾ വക്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ബുധൻ 8-ാം തീയതി നേർരേഖയിൽ
ഫീൽഡിലേക്ക് പോവുകയാണ്. അപ്പോൾ സംസാരിക്കേണ്ട ആവശ്യമുള്ള ജോലി ചെയ്യുന്നവർ, അല്ലെങ്കിൽ പബ്ലിക് ഇന്ററാക്ഷനോടുകൂടി ജോലി ചെയ്യുന്ന ആൾക്കാർ, അവർക്കൊക്കെ കുറച്ച് ഗുണകരമായിട്ടുള്ള ഒരു സമയമായിരിക്കും. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊരു ചെറിയൊരു മാറ്റം കിട്ടുന്ന ഒരു മാസമാണ്. അതായത് കുറച്ചിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാളും കുറച്ച് ചെറിയൊരു അഷ്ടമത്തിലിരിക്കുന്ന വ്യാഴത്തിൻ്റെയൊക്കെ സമയമാണ്. അപ്പോൾ ഇപ്പോൾ ഗുണാനുഭവങ്ങൾ കുറവായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം. മാർച്ച് വരെയും അത്ര വലിയ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. പക്ഷെ എന്നാൽ ഈ ജനുവരി മാസം കുറച്ച് ചെറിയൊരു ആശ്വാസം കിട്ടുന്ന ഒരു സമയമായിരിക്കും. അടുത്തത് തുലാം രാശിക്കാരാണ്. ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സഹോദര ഗുണം ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും. ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷയങ്ങൾ നോക്കിയിരിക്കുകയാണെങ്കിൽ അത് സാധിച്ചു കിട്ടുന്ന ഒരു സമയമാണ്. സഹോദരങ്ങളുടെ ഭാഗത്ത് നിന്ന് നമുക്ക് സഹോദര ഗുണം മീൻസ് പിണങ്ങിയിരിക്കുന്ന ആൾക്കാർ വീണ്ടും കൂട്ടാകെ വരാനുള്ള സാധ്യതയുള്ള ഒരു സമയമാണ്. ഉദര സംബന്ധമായിട്ട് രോഗങ്ങൾ, എന്തെങ്കിലും വയറുവേദനയോ അല്ലെങ്കിൽ ഗ്യാസുമായി ബന്ധപ്പെട്ടോ, നമ്മുടെ ഇൻഡസ്ട്രീനുമായിട്ട് ചെറുകുള്ളലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, പ്രത്യേകിച്ച് ഹെർണിയ പോലത്തെ രോഗങ്ങളൊക്കെ ഉള്ള ആൾക്കാർ, അൾസർ അതൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് വർദ്ധിച്ചു വരേണ്ട സമയമാണ്. പിന്നെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നേട്ടങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അത് സാധ്യമായി കിട്ടുന്ന ഒരു സമയമാണ്. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം കുറച്ച് ഗ്ലോറിയസ് ആയിട്ടുള്ള സന്തോഷങ്ങൾ നിറഞ്ഞ ഒരു മാസമായിരിക്കും. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളാണ് വൃശ്ചികം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അത്ര ഗുണകരമായിട്ടുള്ള ഒരു സമയമായിരിക്കില്ല. പൈസയ്ക്കൊക്കെ നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള ചിലവുകൾ, പണം കൊണ്ടുവന്ന് തീയിലിട്ടതുപോലുള്ള ചിലവുകൾ, ഇഷ്ടംപോലെ പൈസ ചിലവുണ്ടാകുന്ന ഒരു മാസമായിരിക്കും. അതുപോലെ തന്നെ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വളരെയധികം സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ഒരു സമയമാണ്. നമ്മൾ സംസാരിക്കുന്നത് പലപ്പോഴും കേൾവിക്കാരൻ തെറ്റിദ്ധരിക്കപ്പെടാനൊക്കെ ഉള്ള സാധ്യതയുള്ള ഒരു കാലഘട്ടമായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ സംസാരവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഗുണങ്ങളൊക്കെ കിട്ടുന്ന ഒരു സമയവുമായിരിക്കും. ജന്മത്തിലിരിക്കുന്ന ശുക്രൻ 18-ാം തീയതി മാറുകയാണ്. 18-ാം തീയതി ഇത് 2-ാം ഭാവത്തിലേക്ക് മാറുകയാണ്. കർമ്മരംഗത്ത് എന്തെങ്കിലുമൊക്കെ ഐശ്വര്യങ്ങൾ, പുഷ്ടികൾ ഒക്കെ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുള്ള ഒരു സമയമാണ്. എന്തെങ്കിലും അച്ചീവ്മെന്റ്സ്, നേട്ടങ്ങൾ, പ്രത്യേകിച്ച് വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ജോലി ചെയ്യുന്ന ആൾക്കാർ, ബ്യൂട്ടി പാർലർ, ബൊട്ടീക്ക് അങ്ങനെയൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ച് ഗുണാനുഭവങ്ങളൊക്കെ കിട്ടുന്ന സമയമായിരിക്കും. മൂക്കുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ, കൂർക്കം വലി അല്ലെങ്കിൽ സൈനസ് പോലത്തെ പ്രോബ്ലംസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അതൊന്ന് കൂടി വരുന്ന ഒരു സമയമാണ്. നന്നായിട്ട് രാഹുകേതുക്കളെ പ്രാർത്ഥിക്കുക, രാഹുവിനെ പ്രത്യേകിച്ച് നന്നായി പ്രാർത്ഥിക്കുക. ജന്മത്തിലിരിക്കുന്ന വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കേതുവിന്റെ സ്ഥാനവും അത്ര ഗുണകരമല്ല. അപ്പം നല്ലതായിട്ട് പ്രാർത്ഥനയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തൊക്കെ ഒരു മാറ്റം ഉണ്ടാകുന്നതിന് സാധിക്കുന്നതാണ്. അടുത്തത് ധനുരാശിക്കാരാണ്. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളടങ്ങിയ ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസത്തിലെ പകുതി വരെയുള്ള സമയം ചിലവ് വളരെ കൂടിയ ഒരു സമയമായിരിക്കും. വരവിനേക്കാൾ കൂടുതൽ ചിലവുണ്ടാകുന്ന സമയമാണ്. അതിനുശേഷം ചിലവിൽ നമുക്ക് ആ ഒരു പ്രശ്നത്തിനകത്ത് ഒരു മാറ്റം ഉണ്ടാകുന്ന ഒരു സമയമാണ്. സൂര്യൻ ജന്മത്തിലിരിക്കുകയാണ്. ജന്മത്തിൽ സൂര്യൻ ഇരിക്കുന്നത് അത്ര ഗുണമല്ല. അത് 2-ാം ഭാവത്തിലേക്ക് ജനുവരി 14-ാം തീയതി ആകുമ്പോൾ മാറുകയാണ്. ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രമോഷനോ സ്ഥാനമാനങ്ങളോ ശമ്പള വർധനവോ ഒക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർ, സർക്കാർ ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അത് സാധിച്ചു കിട്ടുന്ന സമയം. ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ലോണ് അങ്ങനെയുള്ള കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ മാസപകുതിയോടുകൂടി അത് സാധിച്ചു കിട്ടുന്ന ഒരു സമയമാണ്. സർക്കാർ സർവീസിൽ ജോലി ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അത് സാധിച്ചു വരുന്ന ഒരു സമയമായിരിക്കും. അതുപോലെ തന്നെ ദേഷ്യം കുറച്ച് നിയന്ത്രിക്കേണ്ട ഒരു സമയമാണ്. മുൻകോപ്പ് പെട്ടെന്ന് ദേഷ്യം വരാനുള്ള സാധ്യത, അതുപോലെ ശരീരത്തിലെ എന്തെങ്കിലും ചെറിയ കലകൾ, ചുമന്ന നിറത്തിലുള്ള കലകളോ, കലകൾ മീൻസ് പാടുകൾ, എന്തെങ്കിലും കടിച്ച് ചുമന്നൊക്കെ വരാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു ഇൻഫെക്ഷൻ അങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അല്ലാതെ നോക്കുകയാണെങ്കിൽ ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉള്ള ഒരു മാസം ആയിരിക്കേയില്ല. ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു മാസമായിരിക്കും ജനുവരി മാസം എന്ന് പറയുന്നത്. അടുത്തത് മകരം രാശിക്കാരാണ്. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ്. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മാസപകുതിക്ക് ശേഷം ചിലവ് വളരെയധികം കൂടുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ മാസപകുതിക്ക് ശേഷം കണ്ണിനോ ചെവിക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യപരമായ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു മാസമായിരിക്കും മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം എന്ന് പറയുന്നത്. വേറെ
കർമ്മരംഗത്ത് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാസപകുതിക്ക് ശേഷം എന്നാൽ സാധ്യമായി കിട്ടുകയും ചെയ്യും. അങ്ങനെ പകുതിക്ക് ശേഷം ഗുണാനുഭവങ്ങൾ കിട്ടുകയും അതുവരെ കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു മാസമായിരിക്കും കന്നി മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജനുവരി മാസം എന്ന് പറയുന്നത്. അവിട്ടം അവസാന പകുതി ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണകരമായിട്ടുള്ള ഒരു മാസമായിരിക്കും കന്നി ജനുവരി മാസം എന്ന് പറയുന്നത്. കർമ്മരംഗത്ത് വളരെയധികം പുഷ്ടി ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഇപ്പോൾ 11-ാം ഭാവത്തിൽ ഇരിക്കുന്ന സൂര്യൻ 12-ലേക്ക് കടക്കണം, മാസപകുതി വരെ കുറച്ച് ഗുണാനുഭവങ്ങളൊക്കെ കിട്ടുന്ന സമയമാണ്. അതായത് ഗവൺമെന്റുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നമ്മുടെ കർമ്മപുഷ്ടി അതെല്ലാം ഉണ്ടാകുന്ന സമയമാണ്. 8-ാം തീയതിക്ക് ശേഷം കർമ്മരംഗത്ത് പ്രത്യേകിച്ചും ബിസിനസ്സുകാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമായിരിക്കും. ചൊവ്വയുടെ 11-ലെ സ്ഥിതിയും ഒരുപാട് പ്രമോഷൻ സ്ഥാനമാനങ്ങൾ ഇതൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അത് സാധിച്ചു കിട്ടുന്ന ഒരു സമയം. കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, പോലീസ്, പട്ടാളം അങ്ങനെയൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ, അവർക്കൊക്കെ വളരെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ, അവർക്കൊക്കെ വളരെ ഗുണകരമായിട്ടുള്ള ഒരു മാസമായിരിക്കും ഈ ജനുവരി മാസം എന്ന് പറയുന്നത്. അടുത്തത് പോരുരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളടങ്ങിയ മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ജനുവരി മാസം എന്ന് പറയുന്നത് കുറച്ച് ഗുണാനുഭവങ്ങൾ കിട്ടുന്ന ഒരു സമയമാണ്. അതായത് സംസാരിക്കേണ്ട ആവശ്യം, അധ്യാപകര് അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികൾ അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം കർമ്മപുഷ്ടി അല്ലെങ്കിൽ വളരെയധികം ഗുണങ്ങൾ കിട്ടുന്ന ഒരു സമയമാണ് ഈ ജനുവരി മാസം എന്ന് പറയുന്നത്. കർമ്മരംഗത്ത് എന്തെങ്കിലും പ്രമോഷൻസോ ഇൻക്രിമെന്റ്സോ ഒക്കെ എക്സ്പെക്ട് ചെയ്യുകയാണെങ്കിൽ അത് സാധിച്ചു കിട്ടുന്ന ഒരു സമയമാണ്. സ്ഥാനമാനങ്ങൾ കിട്ടുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ്. ശുക്രൻ 10-ാം ഭാവത്തിലേക്ക് മാറുകയാണ്, 18-ാം തീയതിക്ക് ശേഷം അതും വളരെയധികം ഗുണം ചെയ്യും. അതുപോലെ തന്നെ സൂര്യൻ